ലോക്ഡൌൺ കാലത്ത് കോവിഡ് പ്രതിരോധത്തിനായി കണ്ടുപിടിച്ച നൂതന ആശയങ്ങളും മാതൃകകളും അവതരിപ്പിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ വെർച്വൽ പ്രോഗ്രാമിൽ 150-ൽപരം ആശയങ്ങളും മാതൃകകളും അവതരിപ്പിച്ചു. ഇതിൽ 21 മോഡലുകളെ സ്റ്റാർട്ടപ്പ് മിഷൻ തെരഞ്ഞെടുത്തു. വലിയ ഇടങ്ങൾ സാനിറ്റൈസ് ചെയ്യാനുള്ള ടെക്നോളജി, അടിയന്തര ചികിത്സാ എക്യുപ്മെന്റുകൾ, മോബിനെ തിരിച്ചറിയാനുള്ള എക്യുപ്മെന്റ്, AI ഉപയോഗിച്ചുള്ള കോൺടാക്ട് ലെൻസ് ഉപകരണങ്ങൾ, PPP എന്നിവയിലാണ് വിദ്യാർത്ഥികൾ ഐഡിയയും പ്രൊഡക്റ്റുമായി അവതരിപ്പിച്ചത്. ഇന്നൊവേഷൻസ് അൺലോക്ഡ് പ്രോഗ്രാമിൽ 300-ലേറെ വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ പ്രൊഡക്റ്റിന് പുറമെ GVHSS മടപ്പള്ളി, GHSS മീനങ്ങാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രൊഡക്റ്റുകളും അവതരിപ്പിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ കഴിവ് വിലയിരുത്തുന്നതിൽ പൊളിച്ചെഴുത്ത് വേണമെന്ന് വെർച്വൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷ ടൈറ്റസ് അഭിപ്രായപ്പെട്ടു. മികച്ച തൊഴിൽ വൈദഗ്ധ്യമുള്ള വലിയൊരു വിഭാഗം മലയാളികൾ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവരുമായി കൈകോർക്കാനായാൽ നൂതനാശയങ്ങൾ കൈമുതലായവർക്ക് വലിയ അവസരങ്ങൾ ഉണ്ടാകുമെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO ഡോക്ടർ സജീവ് ഗോപിനാഥ് പറഞ്ഞു. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളുമാണ് വർത്തമാനകാലത്തിന് ആവശ്യമെന്ന് APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ MS അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് ഇതാദ്യമായാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കോവിഡ് പശ്ചാത്തലമാക്കി നൂതനാശയങ്ങൾ അവതരിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്ന വെർച്വൽ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. വാദ്വാനി ഫൌണ്ടേഷൻ, TCS ഡിസ്ക് എന്നിവരാണ് പരിപാടിയുടെ ഭാഗമായി നടന്ന നൂതന ആശയരംഗത്തെ മാസ്റ്റർ ക്ലാസ് സെഷനുകൾ കൈകാര്യം ചെയ്തത്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രീ ഇൻക്യുബേഷൻ സംവിധാനവും മെന്ററിംഗ് സപ്പോർട്ടും KSUM ഒരുക്കും.